സാഗരം സാക്ഷി, രചന ആസിയ പൊന്നുസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. രാവിലെ മേറി കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ തന്നെ സ്ത്രീ ഇരിക്കുന്ന കണ്ട് അവൾ കണ്ണും തിരുമേണീറ്റിരുന്നു. തല വെട്ടിപ്പൊളിയുന്ന വേദന തോന്നി. അവൾ ഏറെ നേരം തലക്ക് താങ്ങും കൊടുത്തിരുന്നു. തലയിലെ മുറിവിൽ കൈ തടഞ്ഞും അവൾ സംശയത്തോടെ നെറ്റി വിളിച്ചിരുന്നു. അവളുടെ അവസ്ഥ എന്താണെന്നറിയാൻ ബെഡിൽ അവൾക്ക് ചുറ്റും ജീവയും ചെറിയ ഇരിപ്പുണ്ട്. സാഗരാണിൽ സെഡ് ഷേപ്പിൽ കിടക്കുന്നുണ്ട്. ഡാ ചേട്ടാ, എണീക്കടാ, മെറി എണീറ്റു. ജെറി സാഗറിനെ കുലുക്കി വിളിച്ചതും സാഗർ മടിയോടെ കണ്ണു തുറന്നു. എല്ലാവരും ഇരിക്കുന്ന കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ആഹ്, എല്ലാവരും ഉണ്ടല്ലോ, എന്താ വിശേഷിച്ച്? അവന് കോട്ട് വാക്കിയിട്ട് ചോദിച്ചു. ജീവ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ തലയും നടന്നൊക്കെ സാഗറിന്റെ ഓർമ്മയിൽ പറന്നെത്തി. അതോടെ സാഗർ ചാടി എണീറ്റ് മെറിയെ ഫോക്കസ് ചെയ്തിരുന്നു. മെറിയാണ് ഇതെന്താ സമയം നമ്മുടെ നാലിയും മെഴിച്ചു നോക്കുക. എന്താ മെറി? നിനക്ക് എന്തു പറ്റിയതാ? സ്ത്രീ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. എനിക്ക് എന്നാ പറ്റാ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവൾ നാലുപേരോടെ ചോദിച്ചു. നാലുപേരും പരസ്പരം നോക്കി. ഇന്നലെ രാത്രി നടന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? സ്ത്രീ ചോദിച്ചു. ഇന്നലെ? ആ, ഇന്നലെ ഇങ്ങനെ ബർത്ത്ഡേ അല്ലായിരുന്നു? നമ്മളെല്ലാവരും കൂടി തറവാടിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്ത്. അവൾ തലക്ക് കൈയും കൊടുത്ത് ഓർത്തെടുത്തു. അതിനുശേഷം എന്തൊക്കെയാ നടന്ന്? സ്ത്രീ വീണ്ടും ചോദിച്ചു. അതിനുശേഷം ആ ഞങ്ങളെല്ലാവരും കൂടി ഗെയിം കളിച്ചു. അതിനിടയ്ക്ക് ഞാൻ ആ റോയ്സിനോട് ഉടക്കി. ഞാൻ കളിയിരുത്തി പപ്പിടടുത്തേക്ക് വന്നു. പിന്നെ പിന്നെ ടേബിളിൽ നിന്ന് രണ്ട് ബോട്ടിൽ വോഡ്ക ഒറ്റവടി കുടിച്ചു തീർത്തു. മെറി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. സ്ത്രീയും ജീവയും അവളെ ഇരുത്തി നോക്കി. അടിപ്പാവി, അപ്പൊ നീ അറിഞ്ഞു വെച്ചിട്ട് കുടിച്ചാണോ? ജെറി കണ്ണുമിഴി ചോദിച്ചതും അവൾ ഇളിച്ചുകൊണ്ട് തലയാട്ടി. അവളുടെ അമ്മൂമ്മയുടെ ഒരു പച്ചവെള്ളം, സാഗർ അതും പറഞ്ഞ് അവൾക്കൊരു ചവിട്ട് കൊടുത്തു. ഏ, പച്ചവെള്ളോ? മെറി ഒഴിഞ്ഞുകൊണ്ട് കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം എന്താ ഉണ്ടായതെന്ന് ഓർമ്മയുണ്ടോ? സ്ത്രീ ചോദിച്ചു. അതിനുശേഷം ഞാൻ നിങ്ങളോടൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു, പിന്നെ കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു, അവൾ ഓർത്തെടുത്ത് പറഞ്ഞു. അത് കേട്ട് സ്ത്രീ എന്തോ ചിന്തിച്ചിരുന്നു. അത് കണ്ട് മെറി നെറ്റി വിളിച്ചു. കുടിച്ചു വെളിവിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചോ ആവോ? അവൾ സ്ത്രീയുടെ ഇരിപ്പുണ്ട് സ്വയം ചോദിച്ചു. കാണിച്ചോ അല്ല, കാണിച്ചു. അത് കേട്ട് സാഗർ പറഞ്ഞു. എന്ത്? കുടിച്ചു വിറ്റായി നീ റോയിച്ചിന്റെ റൂമിൽ കയറി, ജെറി ദേഷ്യത്തോടെ പറഞ്ഞു. എന്നിട്ട്? അവളുടെ തോര കണ്ട് സ്ത്രീയും ജീവയും ജെറി അവളെ തുറിച്ചു നോക്കി. തമാശ കളയും മെറി, ഇന്നലെ എന്തൊക്കെയാ ഉണ്ടായെന്ന് എനിക്കറിയോ? സ്ത്രീ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. സ്ത്രീ ഇതിനുമുമ്പ് തന്നോട് ഇത്ര ഗൗരവം കാണിച്ചില്ലെന്ന് അവൾ മനസ്സിലോർത്തു. ശേഷം സ്ത്രീ പറയുന്ന ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഇന്നലെ തറവാട്ടിൽ വെച്ച് അവർ കണ്ടതും അതിനുശേഷം ഉണ്ടായതും ജോർജ് പറഞ്ഞൊക്കെ സ്ത്രീ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഒക്കെ കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു അവൾ. എൻ്റെ മോൾ അവനൊരു ശല്യമാണെന്ന് പറഞ്ഞത് ജോർജിനോട് പറഞ്ഞപ്പോൾ പപ്പക്ക് സഹിക്കാൻ കഴിയുന്നില്ലടാ, ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക്. മുടി കോർത്തു വലിച്ച് സ്ത്രീ പറയുന്ന കേട്ട് മെറിയുടെ കണ്ണു നിറഞ്ഞു. അത് കണ്ട് ജീവയുടെയും മെറിയുടെയും കണ്ണിൽ നനവ് പടർന്നു. സാഗർ അസ്വസ്ഥതയുടെ മുഖം തിരിച്ചു. അവരുടെയൊക്കെ അവസ്ഥ കണ്ട് മെറി വേഗം കണ്ണു തുടച്ച് മുഖത്ത് പുഞ്ചിരി വരുത്തി. മോളോട് ചോദിക്കാതെ ഞാൻ ജോർജിന് വാക്കുകൊടുത്തു, ഇനി ഒരിക്കലും എൻ്റെ മകൾ റോയ്ക്കൊരു ശല്യമായി വരില്ലെന്ന്. ആ വാക്ക് അത് സത്യമാവണം. എൻ്റെ മോളുടെ ജീവിതത്തെപ്പറ്റി എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. നിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നവനായിരിക്കണം നിൻ്റെ ജീവിത പങ്കാളിയായി വരേണ്ടത്. റോയ്ക്ക് ഒരിക്കലും അതിന് കഴിഞ്ഞെന്ന് വരില്ല. എനിക്കറിയാം മോൾക്ക് അവൻ എത്രത്തോളം ഇഷ്ടമാണെന്ന്, എത്രത്തോളം അവന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. റോയ് ചിലപ്പോൾ വീട്ടുകാരുടെ നിർമ്മത്തിന് വഴങ്ങി നിന്നെ സ്വീകരിക്കുമായിരിക്കും, അതോ അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട്. പക്ഷെ അപ്പോഴും സ്നേഹം ഉണ്ടാവില്ല, ആ ബന്ധം നിലനിൽക്കുകയില്ല. എനിക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യം മോളെ. സ്ത്രീ പറഞ്ഞൊക്കെ അവളുടെ ഉള്ളം കുത്തി നോവിച്ചെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവൾ പൊട്ടിച്ചിരിച്ചു. അവൾ നിർത്താച്ചിരിക്കുന്നുണ്ട് സ്ത്രീ അവളെ മിഴിച്ചു നോക്കി. ബാക്കി മൂന്നുപേർക്കും അത് വെറുമൊരു പ്രഹസനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവണം. എൻ്റെ പൊന്നു പപ്പെ, നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റി? വെള്ളടിച്ച് ഫിറ്റായി വല്ലതും വിളിച്ചു പറഞ്ഞു നേരത്തി അവൾക്ക് ഇങ്ങനെ സീരിയസ് ആക്കുമോ? ഹോ, എനിക്ക് ചിരിക്കാൻ വയ്യേ. അവൾ പൊട്ടിച്ചിരിക്കാൻ പാടുവിട്ടു. അപ്പൊ നിനക്ക് റോയി ഇഷ്ടമല്ലെന്നാണോ? സ്ത്രീ ഞെട്ടലോട് ചോദിച്ചു. ആ വായി നോക്കിയ കാര്യങ്ങൾ പ്രേമിക്കോ പപ്പ? അവളുടെ ചോദ്യം കേട്ടപ്പോഴാണ് സ്ത്രീയുടെ ഉള്ളു തണുത്ത്. പിന്നെ ഞാനൊന്ന് ആലോചിച്ചപ്പോ അങ്ങനെ കെട്ടിയ എനിക്ക് നിങ്ങൾ ആരെയും പിരിയേണ്ടി വരില്ല എന്ന് തോന്നി. ആ മത്തങ്ങാത്തലേനെ കെട്ടിയ എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ലെന്ന് കരുതിയ അങ്ങേരോട് എന്നെ കെട്ടാൻ പറഞ്ഞ്. ഹാ, പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മനസ്സിലാവുന്നില്ല. ആ മന്ദബുദ്ധി എന്നെ മിസ് ചെയ്തു, അത്ര തന്നെ. അവൾ ആഗ്രഹത്തോടെ പറയുന്ന കേട്ട് സ്ത്രീ ആശ്വാസത്തോടെ ചിരിച്ചു. പപ്പയുടെ സുന്ദരിയായ മോളെ കിട്ടാനുള്ള ഭാഗ്യമൊന്നും ആ മത്തങ്ങാത്തലേനെ ഇല്ല പപ്പേ. അവൾ സ്ത്രീയുടെ തോളിൽ തലയായിച്ചുകൊണ്ട് ചിരിച്ചു. ഓ, ഇപ്പോഴാ പപ്പയ്ക്ക് ശ്വാസം നേരെ വിടും, സ്ത്രീ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും തന്നെ സംശയത്തോടെ നോക്കുന്ന ആറു കണ്ണുകൾ കണ്ട് മെറിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, നിങ്ങളെന്തിനാ വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി? അവൾ മൂന്ന് ഏട്ടന്മാരുടെ ചോദിച്ചു. പിന്നെ നിന്നെ വേദനിപ്പിച്ചിട്ട് കയ്യും കെട്ടി നോക്കി അവിടെ തന്നെ നിൽക്കണമായിരുന്നോ? ജീവ ദേഷ്യത്തോടെ ചോദിച്ചു. ശ്യാ, കലിപ്പ്, മെറി കളിയായി പറഞ്ഞ് ജീവ തുറിച്ചു നോക്കി. അത് കണ്ട് മെറി ജീവയുടെ മുന്നിലായി ബെഡിൽ മുട്ടൂത്തിന്നു.
എന്റെ സ്വീറ്റ് ബ്രോ, ഇങ്ങനെ ചൂടാവില്ലേ? എന്നെ റോയിച്ചൊന്നും തല്ലിയല്ലേ ഉള്ളൂ. മാമ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു തല്ലിന്റെ കുറവുണ്ടെന്ന്. അങ്ങനെ ആ കുറവ് നീങ്ങുന്നു. പിന്നെ എനിക്ക് വേദനിച്ചാണ് പ്രശ്നമെങ്കിൽ ഒരു കാര്യം പറയാം. അങ്ങനെ വെറുതെ അടിച്ച് അങ്ങനെ സ്റ്റാമിന് വേസ്റ്റാക്കിയത് മിച്ച. ബോധമില്ലാത്തതുകൊണ്ട് ഞാനൊരു വേദന അറിയേണ്ടി വന്നില്ല. എന്നോടാ കളി. അവൾ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഇനി മൂന്നുപേരെ എണീറ്റ് റെഡിയായിക്കേ, അവൾ മൂന്നുപേരുടെയും പറഞ്ഞു. എന്തിന്? ഇന്നലെ തെറ്റി മുഴുവൻ നമ്മുടെ ഭാഗത്ത്, അതുകൊണ്ട് പോയി മാപ്പ് പറഞ്ഞിട്ട് വരാം. കൂടുതൽ ആ കോയിച്ചിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് അങ്ങനെ ഒരു തേങ്ങയില്ലെന്ന് പറയണം. അത് കേൾക്കേണ്ട താമസം സാഗർ ചാടി എണീറ്റു. എന്നാ വാ, പെട്ടെന്ന് പോയേക്കാം. സാഗർ ഉത്സാഹത്തോടെ പറഞ്ഞിട്ട് ജീവാവിനെ നോക്കി കണ്ണിരിട്ടി. വാ ജീവേട്ടാ, ഞാനല്ലേ വിളിക്കുന്നു, എണീറ്റേ. മെറി അവനെ പിടിച്ചു വലിച്ച് ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു. എല്ലാവരും ഫ്രഷായി ഒരു കപ്പ് കോഫിയും കുടിച്ച് സ്ത്രീക്കൊപ്പം കുരിശെങ്കിലോട്ട് പോയി. കാറ് മുറ്റത്ത് കൊണ്ടേ നിർത്തിക്കൊണ്ട് സ്ത്രീയും സാഗരും മെറിയും പുറത്തേക്ക് ഇറങ്ങി. ജീവയും ചെറിയും വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഇറങ്ങിയത്. കാറിൻ്റെ ശബ്ദം കേട്ട് ജോർജ് പുറത്തേക്ക് വന്നു. എല്ലാവരെയും കണ്ട് ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് ജോർജ് സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. പേടിക്കണ്ടെങ്കിൽ ശല്യപ്പെടുത്താൻ വന്നല്ല, ഇവൾക്ക് മാപ്പ് ചോദിക്കണം നിർബന്ധം. ജീവ പറയുന്ന കേട്ട് ജോർജ് ദയനീയമായി അവരെ നോക്കി. ജീവയും ചെറിയും കാറിനടുത്ത് തന്നെ നിന്നു. ശബ്ദം കേട്ട് അകത്തുനിന്ന് ഓരോരുത്തരെ ഇറങ്ങി വന്നു. അലക്സ് വന്നവരെ കണ്ട് ഞെട്ടി. ഷിക ജീവയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഗൗരവത്തിലാണ് നിന്ന്. അത് അവൾ തെല്ലൊന്ന് നൊമ്പരപ്പെടുത്തി. ഇതേ സമയം മെറി എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ജെസ്സി അവളെ വേദനയോട് നോക്കുന്നുണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് ജെസ്സിക്ക് നേരെ നടന്നു. അടുത്തിയെന്ന് ജെസ്സിയെ കെട്ടിപ്പിടിച്ചു. ജെസ്സിയുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ കാരണം അമ്മ ഒരുപാട് വിഷമിച്ചല്ലേ, വെളിവിലാണ്ട് പറ്റിപ്പോയത്, സോറി. അവൾ ജെസ്സിയെ നോക്കി വിളിച്ചുകൊണ്ട് പറയുന്ന കേട്ട് ജെസ്സിക്ക് ചിരി വന്നു. അത്രയും നേരം ഗൗരവം പിടിച്ചെന്ന ജീവയും അതുകൊണ്ട് ചിരിച്ചുപോയി. ആ ചിരി കണ്ട് ഷികയുടെ മുഖമിടുന്നു. ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടത്. ബോധമില്ലാതെ നിനക്കൊരു അബദ്ധം സംഭവിച്ചാണെന്ന് പോലും ചിന്തിക്കാതെ വായിൽ വന്നൊക്കെ വിളിച്ചു പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിച്ചു. സോറി മോള്, മമ്മിയോട് മോൾ ക്ഷമിക്ക്. ഒത്തിരി വിഷമമായില്ലേ എൻ്റെ മോൾക്ക്? ജെസ്സി അവളുടെ കവളിൽ കൈവച്ച് ചോദിച്ചു. അതിന് ഇന്നലെ നടന്നു എനിക്കൊരു ഓർമ്മയില്ല. പപ്പയെല്ലാം പറഞ്ഞപ്പോഴേക്കും ചിരിയാ വന്ന്. ഇന്നലെ ഇവിടെ വൻ കോമഡി ആയിരുന്നു. ബോധമില്ലാതെ ഞാനത് മിസ് ചെയ്തു. ആ ഒരൊറ്റ വിഷമം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അവളുടെ പറച്ചിൽ കേട്ട് ജെസ്സി അവളുടെ തലക്കൊരു തട്ടുകൊടുത്തു. എന്നിട്ട് അവൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. അവളൊരു അഞ്ചുമ്മ തിരിച്ചു കൊടുത്ത് ഇളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ജീവ പുഞ്ചിരിച്ചു. സാഗർ കാറിൻ്റെ ബോണ്ടിൽ കയറി നിന്ന് അവരേക്ക് വീക്ഷിക്കുകയാണ്. റോയ് മെറിയ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അത് സാഗർ ശ്രദ്ധിക്കുന്ന അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ജീവേട്ടാ കണ്ടില്ലേ, ഞാനൊരു ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച ജെസ്സി മൂക്കുകുത്തി വീഴും. അവൾ വലിയ കാര്യം പോലെ പറഞ്ഞു. ജെസ്സി ഒരു തട്ടുകൂടി കൊടുത്തു. അപ്പോഴേക്കും ജീവ അങ്ങോട്ടേക്ക് ചെന്നു. നിനക്ക് മമ്മയോട് ദേഷ്യമാണോ ജീവ? ജെസ്സി അവനോട് ചോദിച്ചു. ജീവ ജെസ്സിയെ ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ചു. മമ്മയോട് എനിക്ക് ദേഷ്യം തോന്നുന്നു, മമ്മ കരുതുന്നുണ്ട്. ഇവളെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നിയ സത്യം. അതിപ്പോൾ മാറി. മെറിയുടെ മുടി കൈകൊണ്ട് പരത്തിക്കൊണ്ട് ജീവ പറഞ്ഞതും ജെസ്സി പുഞ്ചിരിച്ചു. എന്നാലും വഴക്ക് പറഞ്ഞ മോശമായി മമ്മ. ജെറി ഇടക്കേറി. ഡാ നീ കുത്തിരിപ്പുണ്ടാക്കി കഷ്ടപ്പെടണ്ട, ഞങ്ങൾ അമ്മയും മോളുക. തല്ലുകൂടാനും ഒന്നിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. ജെസ്സി അവൻ്റെ ചെവി പിടിച്ച് തിരിച്ചു. സ്ത്രീ കുറച്ച് മാറിന്ന് അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. നിനക്ക് മാത്രം എന്താടാ ഇത്ര ആറ്റിറ്റ്യൂഡ്? കാർമുകൾക്കാരി വലിയ ഗമയിലിരിക്കുന്ന സാഗരനെ നോക്കി ജെസ്സി ചോദിച്ചു. ഓ ഇന്നലെ വലിയ ഗമയിൽ ഇറങ്ങിപ്പോയതാണല്ലോ, ഞാൻ വന്ന് മാപ്പ് പറയണായിരിക്കും അല്ലേ? ജെസ്സി അവനെ ചൂഴ് നോക്കി. സാറാമോ എനിക്ക് നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തുക, വന്നേ. വയറുഴിഞ്ഞ് വീണാത്തേക്ക് ആയിരിപ്പോന്നെ നോക്കി എല്ലാവരും വായും പൊളിച്ചിരുന്നു. ഇന്നലെ വലിയ ആറ്റിറ്റ്യൂട്ട് ഇറങ്ങിപ്പോയവനാണ്, ഒരു ഉളുപ്പില്ലാതെ അകത്തേക്ക് ആയിരിപ്പോയത്. ഇത് കണ്ടപ്പോൾ സാക്ഷിക്കും ജീവക്കും വലിയ ഞെട്ടിലൊന്നും തോന്നിയില്ല. റോയ് എപ്പോഴും മെറിയിൽ എത്ര ഫോക്കസ് ചെയ്തായിരുന്നു നിൽപ്പ്. മെറി ജെസ്സിയിൽ നടന്നു മാറി ജോർജിന് മുമ്പിൽ പോയി നിന്നു. അങ്കിൾ ഇന്നലെ ഡ്രിങ്ക്സിന്റെ പുറത്താണെങ്കിലും ഞാൻ ചെയ്തു കൂട്ടിയൊക്കെ തെറ്റ് തന്നെയാണ്. എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കറിയില്ല. പപ്പ പറഞ്ഞു നിന്ന് ഞാൻ ചെയ്തു വെച്ചതിൻ്റെയൊക്കെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായി. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. അങ്കിളിൻ്റെ വീട്ടിൽ കയറി ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്ത് തെറ്റ് തന്നെയാണ്. ഐ ആം എക്സ്ട്രീംലി സോറി അങ്കിൾ. അവൾ വളരെ സീരിയസ് ആയി പറയുന്നിട്ട് ജോർജ് അവൾ ചേർത്ത് പിടിച്ചു. മോൾ എന്തൊക്കെയായി പറയുന്നു, ഇത് നിന്റെയും കൂടി വീടല്ലേ? പിന്നെ നിന്റെ മോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ ഒന്നും. ഇനി ആണെങ്കിൽ തന്നെ ഇതൊക്കെ നിന്റെ കുസൃതികളായിട്ട് ഞങ്ങൾ എടുക്കുള്ളൂ. ജോർജ് അവളുടെ തലയിൽ തലയോടി പറഞ്ഞ അവൾ ചിരിച്ചു. അല്ല അങ്കിൾ, എൻ്റെ തെറ്റുകളൊക്കെ കുസൃതികളായി എടുക്കുന്ന ഒരു സ്ഥലയിൽ ലോകത്തുള്ളൂ. അതിൻ്റെ ഏട്ടന്മാരുടെ വീടാണ്. മറ്റാർക്കും എൻ്റെ തെറ്റിനെ കുസൃതിയായി കാണാൻ കഴിയില്ല. പിന്നെ ഈ വീട് ഒരിക്കലും എൻ്റെ വീടാവില്ല അങ്കിൾ. ഇതെൻ്റെ മമ്മിയുടെ വീടാണ്, എൻ്റേതല്ല. എൻ്റെ പപ്പി എൻ്റെ മൂന്ന് ഏട്ടന്മാരൊക്കെയുള്ള വീടില്ലേ, അതാണ് എൻ്റെ വീട്. അവൾ പുഞ്ചിരി വിടാതെ പറഞ്ഞു. ജോർജിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കുന്നു? ഇതും നിന്റെ വീടല്ലേ ജോയ്. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല അങ്കിൾ. നമുക്ക് എന്തിനേതിനും സർവ്വ സ്വാതന്ത്ര്യമുള്ള ഇടം, അതാണ് നമ്മുടെ വീട്. എൻ്റെ പപ്പി ഏട്ടന്മാരുള്ള ആ വീട്ടിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. ഞാൻ എന്ത് ചെയ്താലും കൂടെ നിൽക്കുന്ന ഏട്ടന്മാർ. ഞാനും എൻ്റെ ഏട്ടന്മാർ സോർത്തന്മാരാണെന്ന് തോന്നിയേക്കാൻ ചിലപ്പോൾ, പക്ഷേ ഞങ്ങളിങ്ങനെയാണ്. അവൾ പുഞ്ചിരി വിടാതെ പറഞ്ഞു നിർത്തി. പിന്നെ അങ്കിളിന് എൻ്റെ പപ്പ ഒരു വാക്ക് തന്നിരുന്നു, അങ്കിളുടെ മകന് ഈ മെറിയിന് ഒരിക്കലും ഒരു ശല്യമായി വരില്ലെന്ന്. പപ്പ തന്ന ആ വാക്ക് ഞാൻ പാലിക്കും. മെറി അത് പറഞ്ഞു. അലക്സ് ഒന്ന് ഞെട്ടി.
അവൾ ജോർജ് നോക്കി ചിരിച്ചുകൊണ്ട് റോയ്ക്ക് നേരെ തിരിഞ്ഞു. അവന്റെ മുഖത്തെ ഞെട്ടൽ കണ്ടവൾ ചിരിച്ചു. പേടിക്കണ്ടടോ, വേറൊന്നിനു വേണ്ടിയല്ല, മാപ്പുറേ വന്ന, അവൾ ചിരിച്ചു. റോയിയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനവൾ ശ്രമിച്ചതുമില്ല. വേണ്ട, ഇവനോട് മാപ്പറേണ്ട തെറ്റും നീ ചെയ്തിട്ടില്ല. ജീവ ദേഷ്യത്തോളം അവൾ പിടിച്ചു മാറ്റാൻ നോക്കി. പ്ലീസ് ജീവേട്ടാ, എനിക്ക് ഒരു സംസാരിക്കണം, പ്ലീസ്, എന്നെ തടയില്ലേ? അവൾ അവൻ്റെ കൈ രണ്ട് കൈക്കുള്ളിലാക്കി അവൾ പറഞ്ഞു. ജീവൊന്നും മിണ്ടിയില്ല. അതുകൊണ്ട് അവൾ റോയ്ക്ക് നേരെ തിരിഞ്ഞു. ഇന്നലെ സംഭവിച്ചൊക്കെ വെള്ളത്തിൻ്റെ പുറത്താണെന്ന് ഞാൻ പറഞ്ഞ അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയില്ല. ഹോണസ്റ്റ്ലി, ഇന്നലെ നടന്നു എനിക്ക് ഓർമ്മയില്ല, പക്ഷേ തെറ്റുമുഴുവൻ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കറിയാം. സോ എന്നോട് ക്ഷമിച്ചേക്ക്, ഐ ആം സോറി. അവൾ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ലാതെ പറഞ്ഞു. റോയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും നാവ് ചലിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തൊക്കെ വെറുതെ ഇയാളൊന്ന് ചൂടാക്കാൻ വേണ്ടിയാണ്. എനിക്ക് തന്നോട് അങ്ങനെ യാതൊരുവിധ ഫീലിങ്സും ഇല്ല, അവൾ പറഞ്ഞിട്ട് അവൻ ഞെട്ടി. എന്നാലും അവളുടെ ഉള്ളം നീർന്ന് അടുത്തുനിന്ന് ജീവക്ക് അറിയാമായിരുന്നു. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചാണ് ജീവൻ നിന്ന് കൂടെ താനുണ്ടെന്ന പോലെ. ആദ്യ ഒരു തമാശക്ക് പറഞ്ഞാണെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോൾ ശരിക്കും കിട്ടിയാനും തോന്നി. അത് പ്രേമം മൂത്തിട്ടൊന്നുമല്ല, തന്നെ കിട്ടിയ നമ്മളെല്ലാവരും ലൈഫ് ലോങ് ഒരുമിച്ച് ഈ ഒരു വീട്ടിൽ ജീവിക്കുന്ന ഓർത്തിട്ട. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ തന്നെ കെട്ടാൻ വേണ്ടി വാശി പിടിച്ചത്, അല്ലാതെ പ്രേമുണ്ടായിട്ടൊന്നല്ല. അത്രയും പറയുമ്പോൾ തൊണ്ടിടറായിരിക്കാൻ അവൾ പാടുപെട്ടു. റോ ഇതൊക്കെ കേട്ട് ഞെട്ടി. അവന് സങ്കടവും ദേഷ്യവും തോന്നി. കേട്ടില്ലേ, എൻ്റെ പെങ്ങൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. ഇനി നീ ആ പേരിൽ ഇവളെ ചെറുതായി കളയെന്ന് ചിന്തിക്കണ്ട. ഇവൾക്ക് പറ്റിയ നല്ലൊരു ചെക്കനെ സമയമാകുമ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കും, നിന്നേക്കാൾ നല്ലൊരു ചെക്കനെ, ജീവവാസിയോടെ പറഞ്ഞു. റോയ് അസ്വസ്ഥതയോടെ നിന്നു. അവനതൊക്കെ ഉൾക്കൊള്ളാനാവാത്ത പോലെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. മതി ജീവേട്ട, ഞാൻ കാരണം നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട, എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ ജീവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. മെറി അവനോട് പറഞ്ഞു. ജീവ ദേഷ്യത്തോടാണെന്ന് പോകാൻ നിന്ന്. മെറി അവനെ കയ്യിൽ പിടിച്ച് നിർത്തി. ജീവ കൈയെടുത്ത് മാറ്റി അവിടുന്ന് മുന്നോട്ട് നടന്നു. എന്തോ ഓർത്തുകൊണ്ട് അവനൊന്ന് നിന്നു. ഷിഗയെ നോക്കി. അവളവരെ നോക്കി ചിരിച്ചെങ്കിലും അവന് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതവളെ കുറച്ചൊന്നല്ല വേദനിപ്പിച്ച്. അവൻ അവളെ നോക്കാതെ നേരെ ചെന്ന് മെറിയുടെ കയ്യിൽ പിടിച്ചു. സാഗർ, ദാ സാഗർ. അവൻ അകത്തേക്ക് നോക്കി അലറിയതും കയ്യിലിരുന്ന ചപ്പാത്തിനോട് വായിലായിക്കൊണ്ട് സാഗർ പുറത്തേക്ക് വന്നു. വാ, പോവാ. ജീവ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. അവൻ സാറ് കൊണ്ടുവന്ന വെള്ളത്തിൽ കൈ കഴുകി അടുത്തുനിന്ന് സാക്ഷിയുടെ ഷാളിൽ കൈ തുടച്ചു. അവളവനൊന്ന് ചെറിഞ്ഞു നോക്കി. അവൻ ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്ത് പോയി കാറിൽ കയറി. ഞങ്ങൾ ഇറങ്ങുവാമ്മ, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, ജീവ ജെസ്സിയോട് പറഞ്ഞു. മെറിയയും ചെറിയയും കൂടി കാറിൽ കയറി. ശ്രീ ഒന്നും മിണ്ടാ പോകുന്നെന്നും ജെസ്സി അയാളുടെ കയ്യിൽ പിടുത്തുമിട്ടു. എന്നോട് ദേഷ്യമാണോ? അല്പം മടിച്ചുകൊണ്ട് ജെസ്സി ചോദിച്ചു. അല്ല, പ്രണയോ? ശ്രീ ചിരിച്ചു. മറുപടി കേട്ട് ജെസ്സിയുടെ ചുണ്ടിൽ പുഞ്ചിരി തത്തി. പോട്ടെ, ജെസ്സിയുടെ കവിളി തട്ടി ശ്രീ ചോദിച്ചു. ജെസ്സി തലകുലുക്കി. ശ്രീ അത് കണ്ട് പുഞ്ചിരിയോടെ കാറിൽ കയറി അവിടുന്ന് പോയി. ഇതേ സമയം പ്രാന്തി പിടിച്ച് നിൽക്കായിരുന്നു റോയ്. അവനവൾ പറഞ്ഞൊക്കെ അസ്വസ്ഥയോട് ഓർത്തുകൊണ്ട് അകത്തേക്ക് അയറിപ്പോയി. ദേഷ്യത്തോടെ റൂമിൽ കയറി കഥകടച്ചു. എന്നെ അവൾക്ക് ഇഷ്ടമല്ലെന്നോ? എന്നെ അവൾ പ്രണയിച്ചില്ലെന്നോ? എല്ലാം ഒരു നേരം പൊക്കായിരുന്നോ? ഏ, അവൻ കയ്യിൽ കിട്ടിയതൊക്കെ എറിഞ്ഞുടച്ചുകൊണ്ട് അമറി. ഇല്ല ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല, ഇതൊക്കെ നുണയാ. നീ എന്നെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, ഇന്ന് നീ പറഞ്ഞൊക്കെ നുണയാ. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കെട്ടിച്ചമച്ച നുണകൾ. ഐ നോ ദാറ്റ് യു റിയലി ലവ്സ് മീ. അവൻ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു കിതപ്പോടെ മുരണ്ടുകൊണ്ടേയിരുന്നു. തിരിച്ച് ഫ്ലാറ്റിലേക്കുള്ള യാത്രയിൽ ആരും പരസ്പരമൊന്നും മിണ്ടിയില്ല. സാഗർ മാത്രം ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇരിപ്പുണ്ട്. പെട്ടെന്ന് ലോറി അവരെ കാറിന് ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. ശ്രീ വേഗം മറ്റൊരു വഴിയിലേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ അതിനുമേ ആ ലോറി അവരുടെ കാറിന് ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. ഇടികൊണ്ട് തെറിച്ചു പോയ കാറിന് വീണ്ടും ഇടിച്ച് തെറിപ്പിക്കാനായി മുന്നോട്ട് വരുന്ന ലോറി ഡ്രൈവറിനൊപ്പം ഇരുന്ന വിക്ടറിന്റെ മുഖം അവർ ഓരോരുത്തരും വ്യക്തമായി കണ്ടിരുന്നു. ഒരു ദയമില്ലാതെ അവരാ ലോറി വീണ്ടും കാറിലേക്ക് ഇടിച്ചു കയറ്റിക്കൊണ്ട് അവിടുന്ന് പാഞ്ഞുപോയി. ആ റോഡ് മുഴുവൻ അവർ അഞ്ചുപേരുടെയും ചോരയാൽ കുളിച്ചു. കടും ചുവപ്പ് നിറത്തിലുള്ള രക്തം അവിടമാകെ പകർന്നു. പതിയെ പതിയെ ആളുകൾ ഓടിക്കൂടി. കമിഴി നീടുന്ന ആ കാറിൽ നിന്ന് അവർ ഓരോരുത്തരെയും പുറത്തേക്ക് എടുക്കുമ്പോൾ അവർക്കാർക്കും ബോധമുണ്ടായിരുന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.